ഞാനിന്ന് ഈ വീഡിയോയുടെ പറയുന്നത് എൻ്റെ കൂട്ടിൽ കിളികളിലെ ആൺകിളി ഇങ്ങനെ നല്ലോണം കൊത്തി കിളിക്കുട്ടീനെ കൊത്തി ചോര വരുന്ന ഒന്ന് രണ്ട് മൂന്ന് കിളിനെ കണ്ടു ഞാൻ. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. കിളികളെ എങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ ചോര വരുന്നത് നമുക്ക് ആകെ ടെൻഷനാവും. കണ്ടു കഴിഞ്ഞാൽ കിളിയിലും മേത്തുനിന്നൊക്കെ ചോര വന്നിട്ട് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ആൺകിളി കിളിക്കൂട്ടീന്ന് കിളികളെ പുറത്തേക്ക് ആക്കിയിട്ട് അവർ സ്വയമായിട്ട് പറക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ടാണ് ഈ ആൺകിളി കിളിക്കുട്ടികളെ കൊത്തണത്. അപ്പോൾ കിളിക്കുട്ടീനെ എന്ത് ചെയ്യുന്നറിയ ഈ ആൺകിളി അല്ലെങ്കിൽ ചിലപ്പോൾ പെൺകിളി ഇപ്പം എൻ്റെ കൂട്ടിൽ ചെയ്തത് ആൺകിളിനെ കുത്തി കൊത്തി കൊത്തി അവരെ കൂട്ടീന്ന് പുറത്തേക്ക് അങ്ങോട്ട് ചാടിക്കും. എന്നിട്ട് അവർ തീറ്റയിലേക്ക് തീറ്റപാത്രത്തിൻ്റെ അവിടെ അങ്ങനെ തൂങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് അവർ പറക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് അവരുടെ സിസ്റ്റം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പെൺകിളി മുട്ടയിടാറായിട്ടുണ്ടാവും. അപ്പം പെൺകിളി മുട്ടയിടാറാവുമ്പോൾ കൂട്ടിയിലത്തെ കിളികളെ മാറ്റണം. പിന്നെ കിളികൾ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ടാവും, അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കിളികൾ സ്വയമായിട്ട് ഭക്ഷണം കഴിക്കേണ്ടൊക്കെ സമയമായില്ല. അപ്പോൾ അവർ കുഞ്ഞുകിളികളെ പുറത്തേക്ക് ചാടാണ്ടിക്കാവും പേടിച്ചിട്ട്. അപ്പോൾ ഇവർ കൊത്തി ഇവരെ പുറത്തേക്ക് അങ്ങോട്ട് ആക്കും. അപ്പോൾ പിന്നെ അവർ ഓർഡറായിട്ട് സാധാരണ കിളികളുടെ പോലെ വളരും. അപ്പോൾ സാധാരണ കിളികളുടെ പോലെ വെള്ളം കുടിക്കാനും തീറ്റയ്ക്കും ഒക്കെ നിൽക്കും. ആദ്യം ഒരു പമ്പലൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അവർ ഓർഡറാവും. അപ്പോഴേക്കും പെൺകിളിക്ക് മുട്ടയിടാറായിട്ടുണ്ടാവും. അപ്പോഴേക്കും അവർക്ക് കൂട് കാലിയാവണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കിളികളെ കൊത്തണം. അപ്പോൾ കൊത്തുമ്പോൾ ഇടയ്ക്ക് കിളിക്കുട്ടിയുടെ മേത്തു നിന്നൊക്കെ ചോര വരണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. അവർ തന്നെ ഓട്ടോമാറ്റിക്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വല്ലാണ്ട് കൊത്തലുണ്ടെങ്കിൽ നമ്മൾ ആ കിളിക്കുട്ടീനെ എടുത്തിട്ട് വേറൊരു കൂട്ടിക്ക് ചേഞ്ച് ചെയ്യുക. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഭക്ഷണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ തന്നെ കൊത്തലിനെ റിക്കവർ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങും. പിന്നെ അത് ആൺകിളി ഇല്ലെങ്കിൽ പെൺകിളി ആയാലും ചിലപ്പോൾ കൊത്തി അവരെ പുറത്തേക്ക് ആക്കും. കിളികൾക്ക് മുട്ടയിടാൻ സമയമായി ഉണ്ടാവും. അപ്പോൾ അടുത്ത സെക്ഷൻ വരുന്നതിന് വേണ്ടിയിട്ട് അവർ കൂട് കാലിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കിളിക്കുട്ടികളൊക്കെ പുറത്താക്കിയിട്ട് അവർ സ്വയം കൂട് വൃത്തിയാക്കും. എന്നിട്ടാണ് അവർ മുട്ടയിടുക. അപ്പോൾ അതിന് മുന്നേ അവർ കിളിക്കുട്ടികളൊക്കെ പുറത്തേക്ക് ആക്കും. അങ്ങനത്തെ കുറേ പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ കിളിക്കുട്ടിലെ കിളികളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കിളികൾ കൊത്തുകൂടുന്നത് വേറെ, കുഞ്ഞുങ്ങളെ തമ്മിൽ അധികം കൊത്തുകൂടില്ല. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കിളി ഈ ആൺകിളി ആയാലും പെൺകിളി ആയാലും കൊത്താ. അത്യാവശ്യം കുടത്തിന് വേണ്ടിയിട്ട് അവർ കൊത്തുകൂടുള്ളൂ. അപ്പോൾ കുടത്തിന് വേണ്ടി കൊത്തുകൂടായാലും നമ്മൾ ശ്രദ്ധിക്കണം. അവർ ഒരു ദിവസമൊക്കെ അവർ ഒരുമിച്ച് ഇങ്ങനെ കൊത്തുകൂടും. അപ്പം നമ്മൾ അങ്ങനെ കൊത്തുകൂടുമ്പോൾ ഈ കിളികൾ എടുത്തിട്ട് നമ്മൾ വേറെ കൂട്ടിക്ക് മാറ്റി ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ആക്കിയാൽ മതി. അപ്പോഴേക്കും അവർ കൂട് അവർ സ്വയം കുടം സെലക്ട് ചെയ്തോളൂ. അതിന് എക്സ്ട്രാ കുടങ്ങൾ വെക്കണമെന്ന് പറയണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.